എന്താകും കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും നീക്കം വിലയിരുത്തലുമായി ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ബാലു പ്രധാനമന്ത്രിയെ വധിക്കാൻ പദ്ധതിയിട്ടു എന്ന ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ അത് കോടതിക്ക് മുൻപാകെ വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ നിരോധനത്തിലേക്ക് നീങ്ങുമ്പോൾ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നീക്കത്തിലേക്ക് കടന്നില്ല ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിരുന്ന വ്യക്തി ജാവദേക്കർ തന്നെ കേരളത്തിലേക്ക് എത്തിയാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്താണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ബാലു പോപ്പുലർ ഫ്രണ്ടിനെതിരെ വളരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഓപ്പറേഷൻ ഒക്ടോപ്പസിൻ്റെ ഭാഗമായി അതായത് പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിലവിൽ നടക്കുന്ന നടപടികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഒക്ടോപ്പസ് ആണ് ഈ ഓപ്പറേഷൻ ഒക്ടോപ്പസിൻ്റെ ഭാഗമായി നിലവിൽ നൂറ്റിയാറ് പേരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ളത് ഇവരെ ഈ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ ഈ സംഘടനയ്ക്കെതിരെ ലഭിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസി അതായത് എൻ മാത്രമല്ല മറിച്ച് വിവിധ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇപ്പോൾ ശക്തമായി തന്നെ ഇടപെടുന്നുണ്ട് ഇ ഡി ആണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു കോടതി നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമന്ത്രിക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി ഈ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമാനമായ കണ്ടെത്തലുകൾ എൻ ഐ എയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അത് വരും ദിവസങ്ങളിൽ വിവിധ കോടതികൾ രാജ്യം വിവിധ കോടതി ഈ കേസ് കേസുകൾ പരിഗണിക്കുന്ന വിവിധ കോടതികളിൽ ഹാജരാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പക്ഷേ അത് നിരോധനമാണോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇന്ന് പ്രകാശ് ജാവ്ദേക്കർ തങ്ങൾ നിരോധനം ആവശ്യപ്പെടില്ല എന്ന എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിൽ നൽകിയിട്ടുണ്ട് പക്ഷേ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരു ശക്തമായ നടപടി ഈ സംഘടന െതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് കാരണം തെലങ്കാനയിലും മറ്റും ചില ക്യാമ്പുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ രാജ്യത്തിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി യുവാക്കൾക്കും മറ്റും ഈ പരിശീലനം നൽകിയതിന്റെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ സർക്കാർ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഇതെല്ലാം ശേഷമായിരിക്കും പോപ്പുലർ ഫ്രണ്ടിനെതിരെ എടുക്കേണ്ട നടപടി സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാണ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശരി